ടിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. ചെറുതായി മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് അപ്പോൾ വീഡിയോന് മുന്നേ തന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാമല്ലേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ കോഴികൾക്ക് കൊടുക്കാവുന്ന വിരമരുന്നിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിരമരുന്ന് എന്തിനാണെന്ന് പറയാം. അതുപോലെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഉൽപ്പാദനം അവയുടെ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലതും കൊത്തി തിന്നിട്ട് അവരുടെ വയറ്റിൽ കൃമികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 മാസം കൂടുമ്പോൾ നമുക്ക് കോഴികൾക്ക് ഈ മരുന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആൽബൻഡസോളിൻ്റെ ഒരു തന്നെയാണ് കേട്ടോ ഈ നമ്മുടെ കോഴികൾക്കും ഈ മരുന്നിലുള്ളത്, ആൽബൻഡസോൾ തന്നെയാണ്. അപ്പോൾ പലതിലും പല വ്യത്യാസങ്ങൾ, പല കമ്പനികളുടെ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ടാബ്ലറ്റായിട്ടും നമുക്ക് അതുപോലെ തന്നെ സിറപ്പായിട്ടും കിട്ടും. അതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ തന്നെ കുപ്പി മരുന്ന് സിറപ്പായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങുകയാണ് നല്ലത്. അപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന ഒരു വിരമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ അൽബോമറാണ് കേട്ടോ. അപ്പോൾ ഞാനും കൊടുക്കുന്നത് ഈ അൽബോമർ തന്നെയാണ്. കണ്ടോ, ഇതാണ് അൽബോമർ. അപ്പോൾ അതിനെ കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കാനായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ സിറിഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, സിറിഞ്ച് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ടോ ചെറിയ മരുന്നിൻ്റെ കുപ്പിയുടെ മുകളിലൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു അടപ്പ്, അതും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൊടുക്കാം. അല്ലാതെ നമ്മൾ പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അളവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ. ഇതിന് 33 രൂപയാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മളിതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇതൊക്കെ വായിച്ച് നന്നായി വായിച്ച് നോക്കണം. എത്ര കോഴികൾക്ക് ഇത്ര മരുന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസേജ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനും ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടു 30 മില്ലിന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 30 മില്ലി ആണെങ്കിൽ നമുക്ക് 100 കോഴികൾക്കാണ് 30 മില്ലി മരുന്ന്, അതായത് ഫുൾ ഡോസ് മരുന്ന് 30 മില്ലി എന്നുള്ളത് 100 കോഴികൾക്ക് വരെ കൊടുക്കാവുന്ന മരുന്നാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ 50 കോഴികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പകുതി ഭാഗം മരുന്ന് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 10 കോഴികളാണെങ്കിൽ നമുക്ക് ഇതിന് 3 മില്ലി എടുത്തിട്ട് കൊടുക്കാവുന്നതാണ്. അത് നേരിട്ട് കൊടുക്കരുത്, അതുപോലെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ ചേർത്തിട്ടാണ് കൊടുക്കുക. ഇനി ഞാൻ ചിലർക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെ എല്ലാവരും കൂട്ടിൽ നിൽക്കുന്ന, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂട്ടിൽ ഉള്ള കോഴികളല്ല, അഴിച്ചുവിടാവുന്ന കോഴികളാണ്. അപ്പോൾ ഇവരിതുപോലെ തന്നെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കുടിക്കണം എന്നില്ല. അപ്പോൾ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടിൽ ഇട്ടിട്ട് വളർത്തുന്ന കുറച്ച് കോഴികളുണ്ട്. അവരെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം തുറന്നു വിടും. ഇപ്പോൾ ചിലപ്പോൾ ആളുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ രാവിലെ തുറന്നിടാറുണ്ട്. പക്ഷെ അവരെ ഇതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിത് കൂട്ടിലെ വെള്ളത്തിലാണ് ഒഴിച്ചു കൊടുത്തത്. അവർക്ക് ഒരു 10-15 പേര് ഇതുപോലെ തന്നെ അങ്ങനെയായിട്ട് കൊടുത്തു. അല്ലാത്തവർക്ക് ഞാൻ ഇതുപോലെ തന്നെ അഴിച്ചു വിടുന്ന കോഴികൾക്ക് ഞാൻ വായിലൊറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ കോഴികളുടെ എണ്ണം, അതുപോലെ തന്നെ നിങ്ങൾ അഴിച്ചുവിടുന്ന കോഴികളാണെങ്കിൽ അങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കണം. കൂട്ടിയിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അവയ്ക്ക് വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊഴിച്ചാൽ ഉടനെ അവർ മുഴുവൻ കുടിക്കും. അപ്പോൾ അതിന് മാത്രം വെള്ളം വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഈ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ അത് കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്ര കോഴികൾക്ക് ഇത്ര മില്ലി മരുന്ന് വെച്ചിട്ട് കൊടുക്കണം. കുടിച്ച് തീരാവുന്ന അത്രയും വെള്ളത്തിൽ മാത്രമേ നമ്മളിത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്രയും മരുന്ന് എന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. ഞാനൊരു 1 മില്ലി ഇതിൽ കണക്കാക്കി എടുത്തിട്ട് കണ്ടോ മുട്ടയിടുന്ന കോഴിക്ക് വെച്ചിട്ട് ഞാൻ 1 മില്ലി വെച്ചിട്ട് കൊടുക്കുകയാണ്. മുട്ടയിടുന്ന കോഴികൾക്ക് നമുക്ക് 1 മില്ലി വെച്ചിട്ട് വായലൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കൂട്ടിലുള്ള കോഴികൾക്ക് ഞാൻ ഇതുപോലെ തന്നെ കണ്ടു 4 മില്ലി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 1 കുപ്പി വെള്ളത്തിൽ അവർ കുടിച്ച് തീരാൻ പറ്റാവുന്ന വെള്ളത്തിൽ ഞാനിവിടെ വെച്ചു കൊടുക്കുകയാണ്. കാരണം ഇവരെ പുറത്തേക്ക് അങ്ങനെ വിടാറില്ല. അപ്പോൾ ഇവരെല്ലാവരും തന്നെ കുടിക്കും ചെയ്യും നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് വെച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കോഴികളെ നമുക്ക് പിടിച്ചിട്ട് വായിൽ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് തന്നെ ഞാൻ വെള്ളം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അൽബോമർ അല്ലാതെ തന്നെ നമുക്ക് ആൽബൻഡസോളിൻ്റെ വെപ്രാസിൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള വേറെയും കുറേ മരുന്നുകൾ കിട്ടും കേട്ടോ. ഞാനും നമ്മളിത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു മരുന്നാണ് അൽബോമർ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത്. ഞാനും കൊടുക്കാറ് ഈ മരുന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് തന്നെ വെച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് കൊടുക്കുക എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്.
നമ്മളിത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ നല്ല ഉച്ച സമയത്തൊന്നും നമ്മളിത് കൊടുക്കരുത്. പിന്നെ ഇത് കൊടുക്കണമെന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ കുറച്ച് സമയം മുൻപ്, അതായത് നമ്മൾ രാവിലെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ടോട് കൂടിയിട്ട് വൈകിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കൽ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണ്, എന്നാലും മാത്രമേ കോഴികൾ നന്നായിട്ട് വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ചേർക്കുന്നതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് എന്തായാലും ഈ ഒരു സമയക്രമം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നമ്മളിതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളുടെ വീട്ടിലെ കോഴികൾക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ നായ, പക്ഷികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരേ ദിവസം തന്നെ ഈ മരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ വിരകളൊക്കെ ചത്തുപോവുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഈ പറഞ്ഞ പോലെ തന്നെ പലതൊന്നും കോഴികൾ വീണ്ടും കൂത്തിയതിനും അങ്ങനെ പലതൊന്നും പല രോഗാണുക്കളും വീണ്ടും വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒരേ ദിവസം തന്നെ നമ്മുടെ വീട്ടിലെന്തൊക്കെ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നു പറയുന്നത്. അപ്പോൾ വേറെ മരുന്ന് ഇനി കൊടുക്കുമ്പോൾ കോഴികളെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നല്ലോണം അസുഖം തോന്നിയിട്ട് നിൽക്കുന്ന കോഴികൾ, അതായത് തൂങ്ങി നിൽക്കുക, പനി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്കാണെങ്കിൽ കൊടുക്കരുത്. കാരണം അവർക്കതൊന്നും കൂടി ക്ഷീണമാവുള്ളൂ. അപ്പോൾ അതിന് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുട്ടയിടുന്ന കോഴികളൊക്കെ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മുട്ടയിട്ടില്ല എന്ന് വരും. അപ്പോൾ അത് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ മുട്ട ഉൽപ്പാദനം കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ആണ് ഈ വരയിളക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോഴികൾക്ക് മരുന്ന് കൊടുത്ത ശേഷം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ആ മരുന്നുകളൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം തന്നെ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകി വെക്കുക. അതിനുശേഷം അവർക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അതായത് നമ്മൾ അതിരാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ വിരമരുന്ന് കൊടുത്ത ശേഷം അത് കഴിഞ്ഞ വശം തന്നെ നമ്മൾ ശുദ്ധജലം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ തീറ്റയും വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം വെച്ച് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് കൂടുതൽ ക്ഷീണമാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് പറയുന്നത്, നന്നായിട്ട് വെള്ളവും തീറ്റയും ഇത് കഴിഞ്ഞ വശം നമ്മൾ കൊടുക്കണം. അതിപ്പോൾ നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും. അപ്പോൾ ഈ വിരമരുന്ന് കൊടുത്ത ശേഷം നമ്മൾ ഈ കൂടെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് നീറ്റാക്കി ഇടണം. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാഷ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണ് കൂട്ടിലുള്ളവരാണെങ്കിൽ അതൊക്കെ വീണിട്ട് വീണ്ടും ഈ വിരകളൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് കൂടെ അന്നേ ദിവസം തന്നെ നന്നായിട്ട് എന്തെങ്കിലും ഒരു അണുനാശിനി എടുത്തിട്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ കൂടുകളാണെങ്കിൽ കുമ്മായി അടിക്കുകയോ അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഇടുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൂട് അന്നത്തെ ദിവസം നന്നായിട്ട് നീറ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ വിരമരുന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിലൊരിക്കലും നമുക്ക് കൊടുത്താൽ മതി. അതായത് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 2 പ്രാവശ്യം നമുക്ക് വിരമരുന്ന് കൊടുക്കാം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന് കൊടുക്കുക. അപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൊട്ടിട്ട് മുട്ടയിടുന്ന പ്രായം വരെയുള്ള മുട്ടയിടുന്ന കോഴിക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട വിധവും എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കണതിൻ്റെ അളവ് നിങ്ങൾ ഒന്നുകൂടി കറക്റ്റായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം. 100 കോഴിക്കാണ് നമ്മൾ ഇതിൻ്റെ 30 മില്ലി കൊടുക്കുന്നത്. അതായത് 50 കോഴിക്ക് ഇതിൻ്റെ ഹാഫ്, അതായത് ഇതിൻ്റെ പകുതിയോളം. 100 കോഴിക്ക് നമ്മൾ ഈ മരുന്ന് ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അവരെ കുടിവെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ആ 100 കോഴികളും നന്നായിട്ട് കുടിച്ചിട്ടുണ്ടോ എന്നും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരുമിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50 കോഴികൾക്ക് നമ്മൾ ഇതിൻ്റെ ഹാഫ്, അതായത് പകുതിയോളം നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. അവരെല്ലാവരും തന്നെ ആ വെള്ളം കുടിക്കും വേണം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നമ്മൾ കൂട്ടിൽ തുറന്നിടുന്ന കോഴികളാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ വായയിൽ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1 മില്ലി വെച്ചിട്ട്, വലിയവർക്ക് മുട്ടയിടുന്ന കോഴികൾക്ക് 1 മില്ലി വെച്ചിട്ട് നമുക്ക് അവരുടെ വായയിൽ പിടിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഞാനപ്പോൾ അഴിച്ചുവിടുന്ന കോഴികൾക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ 7-ാമത്തെ 8-ാമത്തെ ആഴ്ച വരെ നമുക്ക് ഒരു വാക്സിനേഷൻ ഉണ്ട്. അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് വിര ഇളക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളുടെ അവർ വെള്ളം കുടിക്കണ ഇതിൽ വേണമെങ്കിൽ നമുക്ക് 1/2 മില്ലി വെച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ തന്നെ നമ്മൾക്ക് കമൻ്റായിട്ട് കൊടുത്തിരുന്നു, ഇങ്ങനെ ഒരു മരുന്നിന് അല്ല അങ്ങനെ വിരമരുന്നിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമൂലം നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്കും അത് മനസ്സിലാവുന്നതാണ്.